ദേ ശരി ആ എന്താ ഇവിടെ അപ്പച്ചനോടും അമ്മച്ചിയോടും നമ്മുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അടുത്താഴ്ച വരാൻ പറ്റുമോ? എന്നാ അടുത്ത ഞായറാഴ്ച വന്നാലും ഹാ പക്ഷെ പാഞ്ചാലി നന്ന് മാത്രം പറഞ്ഞേക്കരുത്. ഓ പിന്നെ നീ വിഷമിക്കണ്ട, അതിനൊരു വഴിയുണ്ട്. കള്ളം പറയാൻ പറ്റിയ ഒരാളുണ്ട് കൂടെ, പാറത്തോട്ടിലെ കൊച്ചപ്പൻ. ഏറ്റു പിന്നെ ഒരു കാര്യം കൊച്ചപ്പ, ഒരു കാരണവശാലും നമ്മൾ പാഞ്ചാലി നന്ന് അവരറിയരുത്. എടാ വേ, ഒരു കാര്യമായിട്ടാൽ കൊച്ചപ്പനെ ഏറ്റതാ. എന്നതാ? എന്നാ ശരി കൊച്ചപ്പ, ഞാൻ എത്തിക്കോളാം. ശരി എന്നാ, ഇതുപോലെ നടക്കൂ. വാ. നീ ആ ചീപ്പിംഗ് എടുത്തേ. പിന്നെ അവര് പലതും ചോദിക്കും, ഒരു കാരണവച്ചാലും നമ്മൾ പാഞ്ചാലി നന്ന് അവരറിയരുത്. എടാ ബെന്നി, നീ ഇത് എത്രാമത്തെ പ്രാവശ്യം പറയുന്നേ? നീ പറഞ്ഞതല്ലാതെ കമാന്നൊരു അക്ഷരം ഞാൻ പറയില്ല. പുള്ളി പറയത്തില്ലടാ, ഒരു കുഴപ്പമില്ല. ഉറപ്പാണല്ലോ അല്ലേ? നിങ്ങൾ എന്താ പുറത്ത് നിൽക്കണേ? അകത്തേക്ക് വാടാ, കേറി വാ. ഞാൻ ഉലഹന്നൻ, ബെന്നിയുടെ കൊച്ചപ്പന. എന്റെ വീടങ്ങ് പാറത്തോട്ടില്ല. ഇത് ബെന്നി, ഇതാ ചെറുക്കൻ, ഇത് സിജോ കൂട്ടുകാർ. അല്ലല്ല, ഇത് ബെന്നി, ഇത് സിജോ. ഇയാളിത് കൊടവാക്കി തരുന്നുണ്ട്. ഇത് വക്കച്ചൻ, പെണ്ണിന്റെ അപ്പൻ. പറഞ്ഞു വരുമ്പോ ഞാനും ഒരു ഉലഹന്നാനാ, ദേവസി ഉലഹന്നാൻ, പെണ്ണിന്റെ കൊച്ചപ്പനാ, പഞ്ചായത്ത് പ്രസിഡന്റൊക്കെയാ. ഇവനും വലിയ പ്രവർത്തനം. ഞാനങ്ങ് മര്യാദ എത്തിയിട്ടില്ല. അത് കൊള്ളാലോ. ബെന്നിക്ക് പിന്നെ പണ്ടേ പെണ്ണിനെ അറിയാലോ. അത് പിന്നെ കൊച്ചപ്പ, സർക്കാർ ജോലിക്കാരെയൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് താല്പര്യം. പിന്നെ അതൊക്കെ പോട്ടെന്നേ, ബെന്നിക്ക് എന്നാ പരിപാടി? അവന് ടൗണിൽ സ്റ്റേഷനറി കച്ചവടമല്ലയോ, നല്ല കാശൊക്കെ ഏർപ്പാടാന്നേ. പിന്നെ സർക്കാർ ജോലി എന്ന് പറയുമ്പോ അതിലൊന്നും വലിയ കാര്യമില്ലെന്നേ. ഇവന്റെ പേര് തന്നെ 4-5 കടമുറി ഉണ്ട് ടൗണില്. ഓ അത് ശരി. അവന്റെ വീട് ഇരിക്കുന്നു തൊട്ടടുത്ത്. പിന്നെ ഇത്രയും കണ്ണായ സ്ഥലം പാഞ്ചാലിയിൽ വരെ കാണില്ല. ഇത് ശരിയാവില്ല, ഇത് സമ്മതിക്കില്ല. ഈ ബന്ധം ഒരു കാരണവശാലും സമ്മതിക്കാൻ പറ്റില്ല. കള്ളക്കൂട്ടങ്ങളുടെ നാട്ടിലേക്ക് വിടാനേ ഈ വീട്ടിൽ പെണ്ണില്ല. നിങ്ങൾ വിട്ടോ, നിങ്ങൾ വിട്ടോ. അപ്പച്ച ബെന്നി കേറി പോക്കോളൂ. കള്ളക്കൂട്ടങ്ങൾ ഇയാൾ എന്നാ പണിയാണ് വാടിച്ചത്? എല്ലാം കൊടുവാക്കി കെട്ടിട്ടേ ഇറങ്ങിയേക്കണം.